നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നിടയിൽ ഇറാനെതിരെ ഗുരുതര ആരോപണവുമായി അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ മാത്യു ലെവിറ്റ് രംഗത്ത്. ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചതായി അദ്ദേഹം ബിസിനസ് ഇൻസൈഡറിനോട് പറയുകയാണ്. സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ശക്തമായ പദാർത്ഥങ്ങളായ ഈ ഫെന്റനായിൽ പോലെയുള്ള സിന്തറ്റിക് ഓപിയോയിഡുകൾ ഉപയോഗിച്ചാണ് ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചത് എന്നും മാത്യു ലെവിറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇവ ഗ്രനേഡുകളിലോ പീരങ്കികളിലോ വിന്യസിച്ചാൽ ആൾനാശം ഉറപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫെന്റനായിൽ പോലെയുള്ള ഓപിയോയിഡുകൾ, ആനിമൽ ട്രാൻക്വിലൈറ്ററുകൾ എന്നിവയ്ക്ക് നിയമാനുസൃതമായ മെഡിക്കൽ ഉപയോഗങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവ ദുരുപയോഗം ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളോ മരണമോ പോലും സംഭവിക്കാം. ഒരാളെ കൊലപ്പെടുത്തണോ അതോ അബോധാവസ്ഥയിലേക്ക് തള്ളിവിടണോ എന്നത് ഇത്തരം രാസവസ്തുക്കളുടെ അളവിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ഇസ്രായേൽ സൈനികരെയും സാധാരണക്കാരെയും തട്ടിക്കൊണ്ടു പോകാൻ ഹിസ്ബുള്ളയും ഹമാസും പോലെയുള്ള, അതായത് അവർക്ക് രണ്ടുപേർക്കും ഈ ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഇത്തരം രാസായുധങ്ങൾ കൈമാറാൻ സാധ്യത കൂടുതലാണെന്നാണ് മാത്യു ലെവിറ്റ് പറയുന്നത്. രാസായുധമായി ഉപയോഗിച്ചാൽ നിരവധി പേർ കൂട്ടത്തോടെ കൊല്ലപ്പെടാൻ കാരണമാകുന്ന രാസവസ്തുവാണ് ഈ ഫെന്റനൈൽ എന്ന് പറയുന്നത്. ഇരയുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഇത്തരം രാസവസ്തുക്കൾ ബാധിക്കുന്നത് എന്ന് മാത്യു ലെവിറ്റ് പറയുന്നു. ഒരിക്കൽ ശ്വസിച്ചാൽ ഇരകൾക്ക് പൂർണ്ണ ബോധം നഷ്ടപ്പെടുകയും അബോധാവസ്ഥയിലുള്ള ഇരകളെ ബാധിക്കാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിട്ടുള്ള ഇരകളെ ബന്ദികളാക്കാനും കഴിയും. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഇറാനെതിരെ ഇറാഖ് ഈ മാസ്റ്റർഡ് ഗ്യാസ് പോലെയുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ചിരുന്നു. അന്ന് ഇറാൻ രാസായുധത്തിന്റെ ഇരയായിരുന്നു. 10 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഇറാനിൽ മരിച്ചു വീണത് എന്നും മാത്യു ലെവിറ്റ് ചൂണ്ടിക്കാട്ടി. ലെബനനിൽ അജ്ഞാതമായ ഒരു ടെക്നോളജി സ്ഫോടനത്തിനായിരുന്നു 17 സെപ്റ്റംബർ ലോകം സാക്ഷ്യം വഹിച്ചത്. ആരാണ് അതിന്റെ ബുദ്ധി കേന്ദ്രമെന്ന് പരസ്യമായ രഹസ്യവുമാണ്. ഇപ്പോൾ അന്നത്തെ നിഗൂഢമായ ആ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മൊസാദിന്റെ കറുത്ത കൈകളാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞിരിക്കുന്നത്. നേരത്തെയും മൊസാദിന്റെ കൊലപാതകങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. തങ്ങളുടെ ശത്രുക്കളെ ഏതു വിധേയനെയും വകവരുത്താൻ തക്ക വിധത്തിലുള്ള ഏത് തരത്തിലുള്ള നീക്കത്തിലും അവർ കരുത്തരാണ്. പൂവായും വിഷസൂചിയായും ചാരസുന്ദരിയായും ഡ്രോൺ ആക്രമണമായും ഒക്കെ മൊസാദിന്റെ കൈകൾ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ലോകത്തിന് അജ്ഞാതമായിരുന്ന ഒരു പുതിയ യുദ്ധതന്ത്രമാണ് ഇസ്രയേലും മൊസാദും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ പ്രയോഗം ബൂമറാങ് പോലെ തിരിച്ചടിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇസ്രയേലി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്ന റിപ്പോർട്ട് ുമുണ്ട്. ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാന്റെ ഈ ഒഫൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്നാണ് വിവരം. സൊറാക് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഇസ്രയേലി ആണവ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലഗ്രാമിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിൾ ഈ ആക്സലറേറ്റർ പ്രൊജക്ടിൽ ഉൾപ്പെടെ ശാസ്ത്രജ്ഞരുടെ വിവരങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിന്റെയും യുഎസിലെ ഇസ്രായേൽ അംബാസിഡറുടെയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട്. ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 2014-2015 കാലയളവിലെ ചില ചിത്രങ്ങൾ ഹാക്കർ സംഘം ചോർത്തിയെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അതും പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഈ ഹാരറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്. കൂടുതൽ ഗൌരവതരവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ പുറത്തു വന്നേക്കുമെന്നാണ് ഇസ്രയേലി സൈബർ സുരക്ഷാ വിദഗ്ധർ ആശങ്കപ്പെടുന്നത്. എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രയേലി ആണവോർജ കമ്മീഷന്റെ പ്രൊജക്ടേലുകളുടേതല്ല എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്.